ലിയാം എട്ടാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വിശ്വാസത്തിൻ്റെ ശക്തി. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ദൈവാനുഗ്രഹം നേടിയെടുത്ത രണ്ട് പേരുടെ കഥയാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത. സാൻഡ്വിച്ച് പോലെ, ഒരറ്റത്ത് ഒരു സംഭവം, ഇടയിൽ മറ്റൊരു സംഭവം. സുവിശേഷത്തിൽ കാണുന്ന 34 അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. ഇതിനെ സാൻഡ്വിച്ച് രചനാശൈലി എന്നാണ് വിളിക്കപ്പെടുന്നത്. രണ്ടിലും അടിയുറച്ച വിശ്വാസമാണ് പ്രതിപാദ്യ വിഷയം. വിശ്വാസമില്ലാത്തടത്ത് യേശുവിന് ഒരിക്കലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്നൊക്കെ പരിഹസിച്ചതിനാൽ അവരുടെ വിശ്വാസ നിമിത്തം അവനവിടെ അത്ഭുതം പ്രവർത്തിച്ചില്ല. ഒരു തളർവാദ രോഗിയെ ഓടിളക്കി യേശുവിൻ്റെ മുമ്പിലെത്തിക്കുമ്പോൾ അവരുടെ വിശ്വാസം കണ്ട് ആ രോഗി സുഖമാക്കപ്പെടുന്നു. ഒരു ശതാധിപൻ, എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, വാക്കരുൾ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് വൃദ്ധന് സൗഖ്യം നൽകപ്പെടുന്നു. പാപിനിയായ സ്ത്രീ മാനസാന്തരപ്പെട്ട യേശുവിൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശി കണ്ണീരുകൊണ്ട് കഴുകി മുടി കൊണ്ട് തുടച്ചപ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശീർവദിക്കുന്നു. യേശു ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഞാനാണ് പുനരുദ്ധാനം ജീവനും എന്ന് പറഞ്ഞപ്പോൾ, നീ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാർത്ത പറഞ്ഞപ്പോൾ, ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർത്തുവന്നു. യേശുവിൽ വിശ്വാസമർപ്പിച്ച നിമിഷങ്ങളിൽ സാത്താൻ ഇടിമിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുകയും അനേകം രോഗികൾ ശിഷ്യന്മാരിലൂടെ സുഖമാക്കപ്പെടുകയും ചെയ്തു. രക്തസ്രാവക്കാരെ വളരെ മനുഷ്യത്വരഹിതമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഇന്ന് അതിൽ കുറച്ചൊക്കെ ഇളവ് ചിലയിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. രക്തം ജീവൻ്റെ അടയാളമാണ്, അത് നഷ്ടപ്പെടുന്നത് ജീവൻ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എന്നവർ കണക്കാക്കി. മൃതശരീരത്തോട് തുലനമായ അവസ്ഥ, അതിനാൽ മൃതശരീരം പോലെ രക്തസ്രാവവും അശുദ്ധമായും സ്വന്തം മുറിയും കിടക്കയും കസേരയുമൊക്കെ അവർ തൊട്ടാൽ അശുദ്ധമാകും. ഇവിടെ മാസത്തിൽ ഒരു വട്ടമല്ല, 12 വർഷം തുടർച്ചയായി അശുദ്ധിയെന്ന് മുദ്രകുത്തപ്പെട്ടവളാണ് കഥാപാത്രം. എല്ലാ ചികിത്സകളും കഴിഞ്ഞു, ഇനി അവൾക്ക് യേശു മാത്രം അഭയം. ആവശ്യം അവളുടേതാണല്ലോ. തിക്കിത്തിരക്കി പോകുന്ന ജനക്കൂട്ടം അവൾക്കൊരു പ്രശ്നമല്ല. കഷ്ടപ്പെട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ അവൾക്ക് തൊടാൻ കഴിഞ്ഞു. അശുദ്ധിയായവൾ വിശുദ്ധിയായി, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ജേറോ ശതാധിപനാണ്. മകൾ മരണാസന്നമായപ്പോൾ സ്ഥാനമാനങ്ങൾ നോക്കിയില്ല. അയാൾ വിശ്വാസപൂർവ്വം യേശുവിൻ്റെ മുമ്പിൽ കുമ്പിടുന്നു. യേശു അയാളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അറിയിപ്പ് വന്നു, മകൾ മരിച്ചുപോയി. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. വീട്ടിലെത്തിയപ്പോൾ അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ ചുറ്റും കൂടി നിന്നവർ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെയും അവരെയും പുറത്താക്കി, മാതാപിതാക്കളെയും അരുമശിഷ്യരെയും മാത്രം സാക്ഷിയാക്കി മരിച്ച പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. മരണം ഒരു ഉറക്കം മാത്രമാണ്, അത് ഈ ലോകത്തിൽ നാം അനുഭവിക്കാത്ത അനുഭൂതികളിലുള്ള ഒരു പുതിയ ലോകത്തിലേക്കുള്ള പ്രവേശനം മാത്രമാണ്. ഇവിടെ മാനസികമായി മരിച്ച ഒരു സ്ത്രീയും ശാരീരികമായി മരിച്ച ഒരു ബാലികയും വിശ്വാസം മൂലം വീണ്ടും ജീവനിലേക്ക് കടന്നു വന്നു. യേശുവിനെ അനുഗമിച്ച വലിയ ജനക്കൂട്ടത്തിലാർക്കും യാതൊരു സൗഖ്യവും ലഭിച്ചില്ല. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനുള്ള ജിജ്ഞാസ മാത്രമാണ് അവർക്കുണ്ടായത്. നമ്മുടെ അനുയാത്ര എപ്രകാരമുള്ളതാണെന്ന് എന്ന പരിചിന്തനത്തിനു വേണ്ടിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളിൽ പലരും ഇന്നും ജനക്കൂട്ടത്തിൻ്റെ മനോഭാവമുള്ളവർ മാത്രം. വിശ്വാസം അതെന്നും സാധ്യമാകും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അവൻ പ്രതിഫലം നോക്കാതെ വിശ്വസിച്ചവനാണ്. അവൻ്റെ വിശ്വാസം അവന് പ്രതിസന്ധികളിലും സഹനങ്ങളിലും മാത്രമാണ് സമ്മാനിച്ചത്. എത്രയോ തവണ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, ചമ്മട്ടിയടി ഏറ്റുവാങ്ങി, കല്ലെറിയപ്പെട്ടു, ജീവൻ അപകടത്തിലായി. എങ്കിലും അവൻ വിശ്വാസത്തിൽ നിന്ന് ഇളകിയില്ല. ഇന്ന് മിഷൻ സൺഡേ. ഓരോ ക്രിസ്ത്യാനിയും വിശ്വാസത്തിന് യേശു ജീവൻ ത്യജിച്ചവരെയും അങ്ങനെയുള്ള ജോലികളിൽ വ്യാപൃതരായവരെയും ഓർക്കേണ്ട ദിനം. അതിനായി സ്വയം ഒരുങ്ങേണ്ട ദിനം. ഭയം കൂടാതെ സുവിശേഷ പ്രഘോഷണത്തിൽ നമുക്കും പങ്കാളികളാകാം.